April 3, വിശുദ്ധ റിച്ചാർഡ്. 1253 ഡോവറിൽ വെച്ച് അന്തരിച്ച വിശുദ്ധ റിച്ചാർഡ് ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ചാൻസലറും പിച്ചസ്റ്ററിലെ മെത്രാനുമായിരുന്നു. ഊസ്റ്ററിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ വിച്ച് എന്ന പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യത്തിൽ ലൗകിക ആനന്ദങ്ങൾ അദ്ദേഹത്തെ ഒട്ടും വശീകരിച്ചില്ല. പ്രത്യുത പഠനവും പുണ്യാഭ്യാസനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനിവേശം. മൂത്ത ജ്യേഷ്ഠന് പ്രത്യേക സഹായം ആവശ്യമാണെന്നു കണ്ട് ഒരു വൃത്തിനെ പോലെ സഹോദരൻ്റെ പ്രശ്നം അവസാനിക്കുന്നതുവരെ അധ്വാനിച്ചു. പിന്നീട് പാരീസിലും ബൊളോഞ്ഞയിലും ഓക്സ്ഫോർഡിലും പഠിച്ചു. അവസാനം റിച്ചാർഡ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ചാൻസലറായി. പിന്നീട് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് വിശുദ്ധ എഡ്മണ്ടിൻ്റെ ചാൻസലറുമായിട്ടുണ്ട്. 1244 റിച്ചാർഡ് പിച്ചസ്റ്ററിലെ മെത്രാനായത്. അന്നത്തെ ഇംഗ്ലീഷ് രാജാവ് ഹെൻറി 3 രൂപതയുടെ വസ്തുക്കൾ 2 കൊല്ലത്തോളം മെത്രാനെ ഏൽപ്പിച്ചില്ല. അതിനാൽ ബിഷപ്പ് റിച്ചാർഡ് അക്കാലമെല്ലാം കഷ്ടപ്പെട്ടു. എന്നാലും തൻ്റെ അജഗണത്തോടുള്ള യാതൊരു ചുമതലകളും അദ്ദേഹം നിറവേറ്റാതിരുന്നില്ല. അവസാനം മാർപ്പാപ്പ ഇടപെട്ട് രൂപതാ സ്വത്തുക്കൾക്കുള്ള അവകാശം ബിഷപ്പിന് ലഭിച്ചു. അവകാശം ലഭിച്ചപ്പോൾ ഉപവിപ്രവർത്തികൾ വർദ്ധിച്ചു. തന്നെത്താൻ അദ്ദേഹം രോഗികളെ സന്ദർശിക്കുകയും മൃതരെ സംസ്കരിക്കുകയും ചെയ്തു പോന്നു. ദരിദ്രരെ തേടിപ്പിടിച്ച് സഹായങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ദാനത്തുകകൾ ആദായത്തേക്കാൾ അധികമാകുന്നുവെന്ന് ഗുമസ്തൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ, എൻ്റെ പാത്രങ്ങളും കുതിരയെയും വിൽക്കുക എന്നാണ് അദ്ദേഹം പ്രതിവചിച്ചത്. മാർപ്പാപ്പയുടെ ആജ്ഞപ്രകാരം കുരിശുയുദ്ധത്തിന് സന്നദ്ധ ഭടന്മാരെ ക്ഷണിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പനി പിടിച്ച് 56-ാമത്തെ വയസ്സിൽ 1253 April 3 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. 1262 4-ാം ഉർബൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. പ്രാർത്ഥന. സ്വാർത്ഥതയാണ് ഒരുവനെ അലസനാക്കുന്നതെന്ന് തൻ്റെ നിസ്വാർത്ഥമായ ഉപവിപ്രവർത്തികൾ വഴി ലോകത്തിന് വെളിപ്പെടുത്തി എല്ലായ്പ്പോഴും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വിശുദ്ധ റിച്ചാർഡെ, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.